ദി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഇന്നത്തെ വീഡിയോയില് ഞാൻ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞ ആ ദിവസം ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫീല് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് ചെയ്യാനായിട്ട്. കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോ ഇന്ന് അതാവാം എന്ന് വിചാരിച്ചു. ഇതെന്റെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ IVF കഴിഞ്ഞതായതുകൊണ്ട് പ്രഗ്നൻസി സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കും. ഞാനാണെങ്കിൽ നെഗറ്റീവ് റിസൾട്ടാണ് സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തിരുന്നത്. കാരണം എനിക്ക് യാതൊരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു, ഒരു ക്ഷീണം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് നെഗറ്റീവ് ആയിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവള് ചെറുതായിട്ടൊന്ന് കക്കിയതാണ്, അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴാ August 15 എൻ്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു, ET കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15 ദിവസം റെസ്റ്റ് ആയിരുന്നു. August 29 രാവിലെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ആ ടെസ്റ്റ് ചെയ്യേണ്ട അന്നത്തെ ദിവസം സാധാരണ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും, നേരത്തെ ഉറപ്പ് എഴുന്നേറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ബ്ലഡിലെ BHCG ആണ് നോക്കുന്നത്. അതിനു മുമ്പേ കാർഡ് വാങ്ങിച്ച് നോക്കണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ കാർഡൊന്നും ചേട്ടൻ വാങ്ങിച്ച് തന്നില്ല. നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട്. അപ്പം അങ്ങനെ August 29 August 29 ആയിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ രാവിലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ വന്നുകൊണ്ടിരുന്ന ലേഗ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി രാവിലെ ബ്ലഡ് എടുക്കാൻ വേണ്ടി വന്നു. പക്ഷേ ആ ചേച്ചി ബ്ലഡ് എടുക്കാൻ വരുന്നത് വരെയും എനിക്ക് ഞാൻ കംപ്ലീറ്റ് കൂളായിരുന്നു. ബ്ലഡ് എടുക്കാൻ വന്നതും എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് കിടുകിടുപ്പ് തുടങ്ങിയത്. ദൈവമേ, ഇനിയിപ്പോൾ റിസൾട്ട് അറിയുമല്ലോ, ഇത്രയും ദിവസത്തെ പോലെ അല്ലല്ലോ, ഇന്ന് റിസൾട്ട് എന്തായാലും അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ആ ഒരു വാല്യൂ ഒരല്പം കൂടിയിരുന്നാൽ മതി, ഒരു 5 ന് മുകളിലൊരു വാല്യൂ ഉണ്ടായിരുന്നാൽ മതി. ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് 5 ന് മുകളിൽ ഒന്ന് വാല്യൂ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ദൈവമേ, ഒന്ന് 5 ന് മുകളിൽ വാല്യൂ വരണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് പ്രഗ്നൻ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചില്ല. കാരണം ഇനിയിപ്പോൾ 5 ന് മുകളിൽ വാല്യൂ വന്നാൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് നമുക്ക് പറയാമല്ലോ. പിന്നീട് അഥവാ കിട്ടാതെ പോയാലും അഥവാ പിന്നീട് എന്തെങ്കിലും സ്കാനിങ്ങിൽ കാണാതിരുന്നാലും പ്രഗ്നൻ്റ് ആയിരുന്നു എന്നിങ്ങനെ പറയാമല്ലോ എന്നുള്ളതേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അങ്ങനെ കുറേ പ്രാവശ്യം എനിക്ക് ടെസ്റ്റ് ചെയ്തൊക്കെ മുമ്പ് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക്, മറ്റത് നമ്മൾ പ്രഗ്നൻ്റ് ആയി എന്ന് പറയാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് കൊടുത്തു വിട്ടിട്ട് അന്ന് വൈകുന്നേരം റിസൾട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഒരു കാർഡ് വാങ്ങിച്ചുകൊണ്ട് വാ എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ പറഞ്ഞ് ബ്ലഡിൻ്റെ റിസൾട്ട് വരാതെ ഒരു കാരണം വെച്ചാലും കാർഡ് വാങ്ങൂല എന്ന് പറഞ്ഞു. വാങ്ങിച്ചിട്ട് വന്നുമില്ല. എന്നിട്ട് അവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലാബിൽ. അപ്പോൾ അവർ റിസൾട്ട് എൻ്റെ വാട്സപ്പിൽ അയക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചേട്ടൻ കാർഡ് വാങ്ങിച്ചിട്ട് വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. പോസിറ്റീവ് ആവണമെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ആവണ്ട എന്നും പറഞ്ഞിട്ട് ഞാനങ്ങ് വിട്ടു. അടുത്ത് പിന്നെയും സമയം കഴിയും തൊട്ട് 2 മണിയൊക്കെ ആകുമ്പോൾ അവർ റിസൾട്ട് ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 മണി ആയപ്പോഴൊന്നും അവർ സെൻഡ് ചെയ്തില്ല. അപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ടെൻഷനായി. ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആയതുകൊണ്ടായിരിക്കും അവർ സെൻഡ് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആവണത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇരുന്നു. അപ്പോഴ് ഒരു 3-4 മണി ആയപ്പോൾ പെട്ടെന്ന് വാട്സപ്പിൽ എന്തോ ഒരു ഇമേജിൻ്റെ ഇത് മെസ്സേജാണ്. ഞാൻ തുറന്നു നോക്കിയിട്ട് കറങ്ങിയിട്ടും നെറ്റും സ്ലോ ആയിരുന്നു, തുറന്നും വരാനില്ല. നോക്കിയപ്പോഴത്തേക്കും വാല്യൂ 865. ഓ,
എനിക്ക് തുള്ളാൻ വേണ്ടിയിട്ടാണ് തോന്നി. ഞാൻ വേഗം ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ആർക്കും പറയണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു, ചേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ കാർഡ് കൂടെ വാങ്ങിച്ചുകൊണ്ട് വരുമോ, എനിക്ക് അതിൽ വര കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ വൈകുന്നേരം വന്നപ്പോൾ കാർഡ് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ എൻ്റെ ചുന്തിരി പെണ്ണ് വയറിൽ ഉണ്ട് എന്നറിഞ്ഞ ആ ദിവസം ആ വര, നമുക്ക് ബാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നമുക്ക് ആ കാർഡിൽ ഒരു വര കൂടി കണ്ടാലല്ലേ ഒരു ഇത്തിരി കൂടെ ഒരു സന്തോഷം. അങ്ങനെ കാർഡിൽ വീഴ്ത്തിയപ്പോഴാണെങ്കിൽ വരയാണെങ്കിൽ ആദ്യം തെളിഞ്ഞ് വരണില്ല, പിന്നെ ഇങ്ങനെ സമയം കഴിയുന്തോറും തെളിഞ്ഞ് തെളിഞ്ഞ് നല്ലതുപോലെ വന്നു. ഞാൻ പെട്ടെന്ന് വീഴ്ത്തിയിട്ട് ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, ഫോണിൽ കൂടെ നോക്കിയിട്ട് വര കാണുന്നില്ല. രണ്ടാമത്തെ വര ശരിക്കും അവിടെ ഒരു ലൈറ്റായിട്ടൊരു വര തെളിഞ്ഞ് വരണുണ്ട്, പക്ഷേ ഇങ്ങനെ അത് കാണിൽ നോക്കുമ്പോൾ കാണാം, പക്ഷെ ഫോണിൽ നോക്കുമ്പോൾ അത് കാണല്ല. പിന്നെ കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല വരയായിട്ട് വന്നു. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെന്ന് എനിക്കറിഞ്ഞു. എനിക്ക് അതിൻ്റെ തലേ ദിവസം തന്നെ ഈ കപ്പയും പിന്നെ അതുപോലെ ചാളമീനുണ്ടല്ലോ മത്തി, അത് ഇതൊന്നും മുളക് പൊടിയൊന്നും ഇടാതെ പുളിയും ഒഴിച്ച് പച്ചമുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ തോന്നി. ഇങ്ങനെ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റ് വായിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അമ്മ പിന്നെ അത് ഉണ്ടാക്കി തന്നു, വയർ നിറയെ സാധനം ഞാൻ കഴിച്ചു. അപ്പോഴും ഞാൻ ഇവിടെ രണ്ടാമത്തെ ചേട്ടൻ്റെ രണ്ടാമത്തെ ബ്രദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് പറ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അപ്പോഴ് അമ്മ പറഞ്ഞു, അതിനൊരു ടെസ്റ്റ് ഒന്നും ചെയ്തു, ആശുപത്രിയിലൊന്നും പോയില്ലല്ലോ, ആശുപത്രി പോയിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് അന്ന് പറഞ്ഞില്ല എന്ന് തോന്നണം, ഞാൻ റെസ്റ്റ് ആണെന്നൊക്കെ അവരറിഞ്ഞെന്ന് തോന്നണം. പക്ഷേ ഈ പോസിറ്റീവ് ആയത് പറഞ്ഞാൽ ഭയങ്കര തുപ്പൊക്കെ വിള്. അങ്ങനെ പറഞ്ഞില്ല എന്നാണ് തോന്നണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലും അന്ന് അന്നൊന്നും പറഞ്ഞില്ല, എൻ്റെ അനിയത്തിൻ്റെ അടുത്ത് പോലും പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. പക്ഷെ അന്നത്തെ ദിവസം വൈകുന്നേരം മുതൽ എനിക്കങ്ങോട്ട് ഛർദ്ദിൽ തുടങ്ങി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റണില്ല. വെറുതെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിൽ സ്റ്റാർട്ട് ചെയ്തു. അതിന് എൻ്റെ മനസ്സിൻ്റെ ഇത് കൊണ്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണോ അതോ ശരിക്കും അപ്പോൾ ഹോർമോൺ ഇത്രയും കൂടി നിൽക്കുന്നത് കൊണ്ടാണോ എനിക്കറിഞ്ഞത്. ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അറിഞ്ഞ് ബെഡിലൊന്ന് എഴുന്നേറ്റ് നേരെ പോയി ആദ്യം വോമിറ്റ് ചെയ്തു. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അബോർഷൻ ആയിപ്പോയല്ലോ, ആ പ്രഗ്നൻസിയിൽ എനിക്ക് വോമിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, ഒരു വോമിറ്റിങ്ങും ഇല്ലായിരുന്നു. ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വോമിറ്റിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഛർദ്ദിൽ വരാൻ വേണ്ടിയിട്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ നിറയെ ഛർദ്ദിക്കുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വോമിറ്റിംഗ് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് സന്തോഷം വന്നു, ഓ പ്രഗ്നൻ്റായി, പ്രഗ്നൻ്റ് ആയ ഒരു ആളിൻ്റെ കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഛർദ്ദിലായി. അന്ന് മുതൽ 3 മാസം കംപ്ലീറ്റ് ആവണത് വരെയും ഛർദ്ദിലായിരുന്നു. പിന്നെ 7 മാസം തുടങ്ങിയപ്പോൾ അടുത്ത് വീണ്ടും തുടങ്ങി. അങ്ങനെയായിരുന്നു എൻ്റെ അന്നത്തെ ദിവസം. പിന്നെ ചേട്ടനും അന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു, തറയിലൊന്നും അല്ലായിരുന്നു നിന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ച്. എനിക്ക് ഓരോ ദിവസവും പിന്നെ അങ്ങോട്ട് പേടിയായി. പിന്നെ പോസിറ്റീവ് ആയെങ്കിലും എനിക്കങ്ങോട്ട് ഭയങ്കര ഇത് സന്തോഷിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ എൻ്റെ പ്രഗ്നൻസിയിലെന്ന് വെച്ചാൽ ഞാൻ തറയിലൊന്നുമല്ല നിന്നത്. പിന്നെ എന്ത് പറയാം, ഭയങ്കര സന്തോഷത്തിൽ എപ്പോഴും വയറും തടവിയായിരുന്നു നടന്നത്. ഇങ്ങനെ വച്ച് വെച്ച് നോക്കും, വയറത്രയായി വേറെത്രയായി എന്ന് പറഞ്ഞിട്ട് വച്ച് വെച്ചൊക്കെ നോക്കായിരുന്നു. അതുമല്ല ഞാൻ ദിവസം എണ്ണി എണ്ണിയാണ് നോക്കിയിരിക്കുന്നതായിരുന്നു. ഇപ്പം 4 ആഴ്ച ഒരു ദിവസം, അല്ലെങ്കിൽ 5 ആഴ്ച ഒരു ദിവസം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണിയാണ് ഞാൻ ഇരുന്നത്. അത് ഈ ഇവളെ പ്രഗ്നൻ്റ് ആയപ്പോഴും ഇവളെ ജനിച്ചു കഴിഞ്ഞിട്ടും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഇത് ചോദിക്കുമല്ലോ എത്ര ഇതായെന്ന്, ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര ദിവസം ആയെന്ന് ചോദിക്കുമല്ലോ. അപ്പോഴെനിക്ക് ദിവസം അറിഞ്ഞില്ല, കാരണം എനിക്ക് ദിവസം എണ്ണി വയ്ക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അന്ന് ഞാൻ ഇതേപോലെ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരുന്നു. അപ്പോഴും അങ്ങനെ പറ്റിപ്പോയതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ എനിക്ക് പേടിയാണ് ഭയങ്കര, എന്തെങ്കിലും പറ്റിപ്പോവോ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട്
രണ്ടാഴ്ച കൂടുമ്പോൾ സ്ഥിരമായിട്ട് അഞ്ചു ദിവസം മിക്കവാറും ഹോസ്പിറ്റലിലായിരിക്കും. ഒന്നുകിൽ യൂറിനറി ഇൻഫെക്ഷൻ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അങ്ങനെ അങ്ങനെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എല്ലാം കംപ്ലീറ്റ് ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര തുപ്പലേ. ആൻറ്റിമാര്, ചേച്ചിമാര്, ചേട്ടന്മാര്, അങ്കിളുമാര് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ. നീ ഇങ്ങനെ തുപ്പിയാലോ? ഇത്തന്നെ. അങ്ങനെ ഞാനിപ്പോ ഇത്രയും നേരം കട്ടിലാണ് കിടന്നത്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അവിടെ മോളെ തറയിൽ കിടത്തിയിരിക്കുന്ന വീഡിയോ കണ്ടപ്പോ ഫോട്ടോ അവളിങ്ങനെ എടുത്ത് അയച്ചു തന്നെ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എവളെയും ഒന്ന് തറയിലാക്കിയാലോ. ഞാൻ അങ്ങനെ തറയിൽ കിടത്തൊക്കെ ഇല്ല. മറ്റേ കട്ടിലാവുമ്പോൾ കുറച്ച് നേരം കൂടി കിടക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ കട്ടിൽ കിടത്തിയിരിക്കും. ഇനി മുതൽ തറയിൽ തന്നെ ഇവളുടെ സ്ഥാനം. കിടന്ന് മറിയട്ടെ. അപ്പോൾ ശരി, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയും ഐ വി എഫിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ, അതായത് ഞാൻ യാനാ ഹോസ്പിറ്റലിൽ പോയത് മുതൽ പോസിറ്റീവ് ആയത് വരെ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ട്, അല്ലെങ്കിൽ ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ, നല്ല വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ, ബൈ ബൈ. ഒരു ബട്ടർഫ്ലൈ പുറത്തൂടെ പോണം, അത് കണ്ടിട്ടാണോ എന്തോ. ശരി.